ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ ഡ്രാമയുടെ എപ്പിസോഡ് 2 ആണ് കാണാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ നേരെ എപ്പിസോഡിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ സിംഗ് എന്ന് പറഞ്ഞ പയ്യനെയാണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ കൈയും കാലും പിടിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണും ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ അവിടെ വന്നിട്ട് ഇവനെ രക്ഷിക്കാൻ വന്നതാന്ന് തോന്നുകയില്ല, അതുപോലെയാണ് അവൾ പറയുന്നത്. നമ്മുടെ സ്കൂളിലെ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെ ഇരിക്കണം, സ്കൂളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എങ്ങനെ പണിഷ്മെൻറ്റ് കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ള ക്ലാസ്സല്ലേ ഇവളെടുക്കുവാണ് ടീച്ചേഴ്സിന്. ഇത് കണ്ട് ടെൻഷനായ സിംഗ് ആണെങ്കിൽ നമ്മുടെ ഹീറോ പിടിച്ച് വഴക്കു പറയാണ്ട്, എടാ നീ എന്തിനാടാ ഇപ്പം ഇവളെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന്, ഇവളെന്നെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാതെ പോത്തില്ലെന്ന് തോന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോകുമ്പോൾ അവിടുത്തെ ചെടിച്ചട്ടിയാണെങ്കിൽ താഴെ വീണ് പൊട്ടുവാണ്. ദേഷ്യം വന്ന പ്രിൻസിപ്പളും പറയാണ് ഇത് ഓഫീസ് റൂമാണ്, അല്ലാതെ നിങ്ങൾ കളിക്കണ സ്ഥലമെന്നല്ല, രണ്ടും കൂടി ഇത് ക്ലീൻ ആക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ടീച്ചറും പ്രിൻസിപ്പളും അങ്ങ് പോകും. കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ താഴെ വീണ് എടുക്കുന്ന ചെടിച്ചട്ടിയെ നോക്കിയിട്ട് നമ്മുടെ ഈ ഹീറോയും പറയും ഞാനിത് നിനക്ക് കൂട്ടിത്തരാം, ഇതുകൊണ്ട് പെറുക്കിക്കൊണ്ട് കളയേണ്ടത് നീയാന്ന് പറയാണ്. ഞാനെന്തിനാ കളയുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവൾ പറയും നിന്റെ ഫ്രണ്ടല്ലേ ഇത് പൊട്ടിച്ചത്, നീ ആണെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടക്കുമല്ലേ, അപ്പോൾ അവന് വേണ്ടിയിട്ട് നീ തന്നെ അങ്ങ് വൃത്തിയാക്കിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി വൃത്തിയാക്കുന്നതിൻ്റെ പേരിൽ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടമാകുമ്പോൾ നമ്മുടെ ഹീറോ പറയും നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, ഇതിനൊക്കെ ഞാൻ നിനക്കിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും ഇവക്കാണെങ്കിൽ പേടിയാവാണ്, അയ്യോ ഇവനിവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെ ക്ലീൻ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവളും ചോദിക്കും എടാ നീ ഇവിടെ പോവാ, കൈകൊണ്ട് ഇതൊന്നും വാരിയെടുക്കാൻ പറ്റില്ലല്ലോ, അതിനുള്ള സാമഗ്രികളൊക്കെ എടുക്കാൻ പോവാന്ന് ഇവനും പറയും. ആ സിംഗ് എന്ന് പറഞ്ഞവനാണെങ്കിൽ ഈ സ്കൂളിൽ നിന്നേ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും, അവനാണെങ്കിൽ ഇപ്പോൾ ഹീറോയിനെ കണ്ടെടുത്താൽ കണ്ടുവിടെ, ഇപ്പം നമ്മുടെ ഹീറോയിനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നടക്കുന്നത്. അവനും വന്നിട്ട് പറയും കേട്ടോ ഞാൻ നല്ലൊരു പണി വെച്ചിട്ടുണ്ട്, നീ കാത്തിരിക്കട്ടാ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. നമ്മുടെ ഹീറോ ആണെങ്കിൽ സിംഗിൻ്റെ പുറകെ വന്നിട്ട് പറയും മേഡം അതൊക്കെ വിട്ടേരും, അത് അവൾ അറിയാതെ ചെയ്താ എന്നൊക്കെ അവനെ കുറേ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, എന്തേത് അവളോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സിംഗ് എന്ന് പറഞ്ഞവനെ നമ്മുടെ ഹീറോയും കാരണമാണല്ലോ പോകേണ്ട വന്നത്, അതുകൊണ്ട് ഇവരുടെ ക്ലാസ്സിലെ എല്ലാവരും ഇപ്പം നമ്മുടെ ഹീറോയിനെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ബെഞ്ചിലൊക്കെ ആണെങ്കിൽ എന്തൊക്കെയോ ഒഴിച്ചു വെച്ചേക്കുവാണ് ഇവന്മാർ. ഇതാരെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മുടെ ഹീറോയിനും ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരുത്തും വന്നിട്ട് പറയും ഇതൊക്കെ ഞാനാ ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ നമ്മുടെ ജെങ്ങിൻ്റെ ചേരെടുത്ത് അവളുടെ സ്ഥാനത്തിട്ടിട്ട് അവളിരിക്കുവാണ്. ഇതെല്ലാം ഇനി അവർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ടീച്ചറും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. സാറും അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ലീഡറാക്കുവാണ്. ഇതുവരെ ഒരു ടീച്ചേഴ്സ് പോലും നമ്മുടെ ഹീറോയിനെ ലീഡറാക്കിയിട്ടില്ല, ഈ സാറാണെങ്കിൽ നമ്മുടെ ഹീറോയിനാക്കുവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൽ ഒരുത്തൻ അവനോട് നമ്മുടെ സാറാണെങ്കിൽ എന്തോ ബോർഡിൽ എഴുതാൻ പറയാണ്, അവൻ എഴുതാൻ പോകുന്ന തക്കത്തിൽ സാറാണെങ്കിൽ ഹീറോയിൻ്റെ ചെയറെടുത്ത് അവൻ്റെ സ്ഥാനത്തിടുകയാണ്. അവൻ എഴുതി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിനും ഈ ചെയറ് കണ്ടത് ഇവനാണെങ്കിൽ ഞെട്ടിപ്പോവാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റത്തില്ല അങ്ങനത്തെ അവസ്ഥ ആണ്, ഇരിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാറും പറയും ഇങ്ങനെ തൊട്ട് നിൻ്റെ ചെയർ അതായിരിക്കുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ ലീസാറിൻ്റെയാണ്. ലീസാറ് വന്നിട്ട് പറയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന്, ഇത് കിട്ടുന്ന പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്, ഇനി ലീവെങ്ങാനും ആണോ അതിൻ്റെ ആണോ പറയാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ലീസാറ് പറയും അടുത്ത ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാം നടക്കാൻ പോകുന്നുണ്ട്, അതിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്നു, അതിലൂടെ നിങ്ങൾക്ക് ഇനി നല്ല കോളേജൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും, ഈ ഐഡിയ തന്നത് ഞാനാട്ടോ, അവളോട് എല്ലാവരും താങ്ക്സ് പറയണേ എന്ന് പറയാണ്. ഇത് കേട്ടത് എല്ലാ പിള്ളേർക്കും നമ്മുടെ ഹീറോയിൻ്റെ മേലിൽ ഭയങ്കരമായിട്ട് ദേഷ്യമാവാണ്. ഞാൻ എന്തിൻ്റെ സുഖമാണ്, ഉള്ള എക്സാം കൊണ്ട് തന്നെ പറ്റുന്നില്ല, അതിൻ്റെ ഉള്ളിലോ എക്സ്ട്രാ ഒരു ഫിസിക്സിൻ്റെ എക്സാമും കൂടി, ഇവക്കിത് എന്തിൻ്റെ സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഞാന് കുറേ വഴക്കു പറയുന്നുണ്ട് അവിടെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും. അപ്പം നമ്മുടെ ക്ലാസ് 2 പഠിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ഇവരെ ക്ലാസ്സിൻ്റെ പുറത്തിങ്ങനെ ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഈ പെണ്ണിനെ കണ്ടത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് എല്ലാം പറയും എടയിടാ ഇതാ വന്നിട്ടുണ്ട്, അവൾ പോയി കാണിതാ വന്നെന്നൊക്കെ പറഞ്ഞ് അവനെയാണ് കൈയാക്കാണ്. അവിടെ അവിടെ ചെന്നിട്ട് ചോദിക്കും എന്താ നിനക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഈ പെണ്ണും പറയും ഇതാ നിൻ്റെ മാത്സ് നോട്ടെന്ന്. ഞാനതിനെ നിന്നോട് മാത്സ് നോട്ടൊന്നും ചോദിച്ചില്ലല്ലോ, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ എങ്ങനെയെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കണമെന്ന്, അതിന് വേണ്ടിയിട്ടേ ഞാൻ നിനക്ക് ഇങ്ങനെ നോട്ടൊക്കെ കൊണ്ടുതരുന്നതെന്ന് ഈ പെണ്ണും പറയും. ഈ പെണ്ണ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇൻ്റർവെല്ലിൽ പോലും എന്തൊക്കെയാണ് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും ഇവൾ ചോദിക്കും ഇതാരെ ഈ പെങ്കൊച്ചെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും അയ്യോ ചെൻ നീ അവളെ ഒന്ന് നോക്കല്ലേ, നിൻ്റെ കണ്ണേ ചിലപ്പോൾ പോകും, ആ പെൺകുട്ടീനെ ഒന്ന് നോക്കാതെ നീ വേഗം ക്ലാസ്സിൽ പോകുന്നു പറഞ്ഞിട്ട്
ചെൻ എന്ന് പറഞ്ഞ ആ പെണ്ണിനാണെങ്കിൽ ഇവൻ പറഞ്ഞുവിടും. ക്ലാസ്സിൽ വന്നിട്ട് ഇവരുടെ എല്ലാം പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ എങ്ങനെ പുതിയ പുതിയ നല്ല പണികൾ കൊടുക്കുന്നതാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ഒരുത്തി, അവളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ സാറിനോട് ഡൗട്ടൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ആ പെണ്ണാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ തലയിൽ എന്തോ ഒഴിച്ചിട്ട് പോവാണ്. നമ്മുടെ ഹീറോയിനും സാധാരണ പോലെ മുടിയിലൊന്ന് തൊട്ട് നോക്കുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി, ഇവളാണ് എൻ്റെ തലയിൽ എന്തോ ഒഴിച്ചു വെക്കുന്നതെന്ന്. ഈ പെണ്ണിൻ്റെ അടുത്ത് നേരെ വന്നിട്ട് അവളൊന്നും മിണ്ടാതെ അവളുടെ തലയിൽ ഒഴിച്ചേക്കുന്ന ആ സാധനം തന്നെ അവളുടെ വൈറ്റ് ഷർട്ടിലും മൊത്തം തേച്ച് വിടുവാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തോട്ട് നമ്മുടെ ഹീറോയിൻ വരുന്ന കണ്ടതും ഇവന്മാരാണെങ്കിൽ എന്നിട്ട് അത് നോക്കിയതേ നല്ല കളറല്ലേ, നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിക്കുവാണ്. എന്നാലും നമ്മുടെ ഹീറോയിൻ്റെ ടീമിന് ഒരു സമാധാനമില്ല, നമുക്കും എന്തെങ്കിലും ഔക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണെങ്കിൽ വൈകുന്നേരം സ്കൂള് വിടുന്നതിന് മുമ്പ് നമ്മുടെ ഹീറോയിൻ്റെ സൈക്കിളിൻ്റെ കാറ്റൊക്കെ അഴിച്ചു വിട്ടിട്ട് അവൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവന്മാരിപ്പോൾ. നമ്മുടെ ഹീറോയിനും അവിടെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് അവിടെയുള്ളൊരു ടീച്ചറിനോട് നമ്മുടെ ഹീറോയിൻ്റെ ടീമിനെ കൈ ചൂണ്ടിക്കൊണ്ടൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇവന്മാർക്കും കാര്യം മനസ്സിലായി എന്തായാലും ഇപ്പോൾ പിടിക്കുന്ന, അതിനു മുമ്പ് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും ടീച്ചർ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോ തന്നെ വിളിക്കുവാണ്. നമ്മുടെ ഹീറോക്ക് മനസ്സിലായി ഇനിയിപ്പോൾ പെട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞോണ്ടിരിക്കുമ്പോഴെങ്കിലും കൂടെ ഉണ്ടായിരുന്ന രണ്ടവന്മാരാണെങ്കിൽ അന്നേ പിന്നെ ശരിയാണ് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവന്മാരും പോവും. എന്താ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് അവനും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ടീച്ചർ പറയും ഞാനെൻ്റെ സൈക്കിള് കേടായി, അവൾക്ക് വീട്ടിൽ പോയിട്ട് എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നിൻ്റെ സൈക്കിളൊന്ന് ഇവൾക്ക് കൊടുക്ക്, എന്നിട്ട് ഇവളുടെ സൈക്കിള് നീ നേരാക്കി കൊണ്ടുപോകാന്ന് പറയാണ്. നമ്മുടെ ഹീറോ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ സൈക്കിളാണെങ്കിൽ അവൾക്ക് കൊടുക്കാണ്. അവനും മനസ്സിൽ പറയാണ് നമ്മൾ വെച്ച പണി നമുക്കിട്ട് തന്നെ ഇവൾ തിരിച്ചു വന്നല്ലോ, ഇവൾ ഭയങ്കര സാധനമാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഹീറോയും അവളെ സൈക്കിളൊക്കെ നേരാക്കി തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു കടയിലിരുന്ന് നല്ല ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഞാൻ കിലോമീറ്ററുകളോളം താണ്ടി വന്ന് നിൻ്റെ സൈക്കിൾ നേരാക്കി ഇവിടെ കൊണ്ടുവരുമ്പോൾ നീ ഇവിടെ തിന്നോണ്ടിരിക്കുക അല്ലേ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ അവൾ പറയും പിന്നല്ലാതെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ എൻ്റെ സൈക്കിളിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ സൈക്കിള് കേടാക്കിയവൻ തന്നെ നേരാക്കി കൊണ്ടുവന്നു, ഇതിലിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്. ഹീറോക്കും ഇനി ഒന്നും പറയാൻ പറ്റത്തില്ല, അവനിവിടെ മിണ്ടാതിരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൾക്കാണെങ്കിൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവളുടെ അമ്മയോട് പറയാണ് ഇതെന്തേ ഡ്രസ്സൊക്കെ കുഞ്ഞു പിള്ളേർ ഇടുന്ന പോലെ, എനിക്ക് ഈ ഡ്രസ്സൊന്നും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പുതിയ ഡ്രസ്സ് വേണമെന്ന് പറയാണ്. മോളെ കഴിഞ്ഞ ആഴ്ചയിലെ നീ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രസ്സെല്ലാം മേടിച്ചോണ്ട് വന്നേ, ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ. അമ്മ ഞാൻ വലുതായില്ലേ, ഞാനിപ്പോൾ ഹൈസ്കൂളിലല്ലേ പഠിക്കുന്നത്, എനിക്ക് ഇനി ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം, അതിനുള്ള പൈസ താന്നും പറഞ്ഞ് വാശി പിടിച്ച് അവൾ പൈസയും മേടിച്ച് അന്ന് രാത്രി തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിലെടുത്തിട്ട് പുറത്ത് വരുമ്പോൾ ഒരുത്തരാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ശല്യപ്പെടുത്താൻ തുടങ്ങുകയാണ്. അവൾക്ക് മനസ്സിലായി ഇതേതോ ഭ്രാന്തനാണ്, അതുകൊണ്ട് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് അവൾ പോകുന്നിടത്തല്ലേ ഇവനും വന്നിട്ട് അവളോടാണെങ്കിൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് എനിക്ക് ആ വഴി അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരാമോ ഒന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഇവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ തലക്കിട്ട് തന്നെ ഒരു ബോൾ വന്ന് വീഴുവാണ്, അത് വേറെ ആരുമല്ല നമ്മുടെ ഹീറോ ആണ്. അവിടെ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഷോൾഡറിലും അവൻ്റെ ഷോൾഡറിലും കൈയിട്ടിട്ട് അവനോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ കൈ തട്ടി മാറ്റുകയാണ്. നമ്മുടെ ഹീറോ ആ മറ്റവനോട് ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് പറഞ്ഞു വിടും. നമ്മുടെ ഹീറോയിൻ എന്നിട്ട് ഇവൻ ചെയ്ത ഹെൽപ്പിന് ഒരു താങ്ക്സ് പോലും പറയാതെ അവളിങ്ങനെ പറയുകയാണ് ഞാൻ അവനെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ നീ അവനെ ചുമ്മാ വിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ തലയിലോട്ട് കയറുകയാണ്. ഇവനും മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇവളെയൊക്കെ സഹായിക്കാൻ പോയ എനിക്കിട്ട് വേണം കിട്ടാൻ എന്നൊക്കെ പറയാണ്. അതല്ല നീ എപ്പോഴും ഈ ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ നടക്കുന്നത്, നീ എന്തൊന്നും പഠിക്കാത്തേന്നൊക്കെയാണ്. ഹലോ കൊച്ചിനെക്കാട്ടിലും ഞാൻ നന്നായിട്ട് പഠിക്കും കേട്ടോ. ആര് നീ പഠിക്കുന്നു? എപ്പോഴും ബോൾ മാത്രം കയ്യിൽ വെച്ചോണ്ട് നടക്കുന്നത് നീ പഠിക്കുന്നു, ഞാൻ വിശ്വസിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ദേഷ്യപ്പെടുത്തിയിട്ട് അവൾ അവിടുന്ന് പോവും. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ശരി ഞാൻ ഇന്ന് പുതിയ ഡ്രസ്സേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടവന്മാർ സ്കൂളിന് പുറത്ത് നിർത്തിയിട്ടുണ്ടാവും. അവന്മാർ നമ്മുടെ ഹീറോയിനോട് അവളുടെ പേരും ക്ലാസ്സും എല്ലാം ചോദിക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ നേരെ സ്കൂളിലോട്ട് പോകുന്നത് എല്ലാ പിള്ളേരും ആണെങ്കിൽ ഇവളെ ഒരുമാതിരി നോക്കുകയാണ്, കാരണം ഇവളെ യൂണിഫോം ഇടാതെയല്ലേ വന്നേക്കുന്നത്, അതുകൊണ്ട് അല്ലേ തന്നെ ക്ലാസ്സിൽ ഇവളെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂണിഫോം ബോഡി ഇല്ലാത്തതുകൊണ്ട് അവളെ ഭയങ്കരമായിട്ടിട്ട് കളിയാക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലാതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹീറോയിൻ നടക്കുന്നത്. നമ്മുടെ മേലെയാണ് ഈ ക്ലാസ്സിലെ ലീഡർ, അവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പയ്യെ ഇവളുടെ അടുത്ത് വന്നിട്ട് പറയാണ് നമ്മുടെ ക്ലാസ്സിലെ റാങ്കൊക്കെ നീ ഇതിനു മുമ്പേ കണ്ടിട്ടുണ്ടാവില്ല, എനിക്ക് എത്രാമത്തെ റാങ്കാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെയാണ്. ഇവളൊരു സത്യസന്ധതയായിട്ടുള്ള ലീഡർ ആയതുകൊണ്ട് ഇവളും പറയും ഇല്ലടി എനിക്ക് അറിയത്തില്ല ഞാനൊന്നും കണ്ടില്ല എന്നൊക്കെ പറയാണ്.
ഓ, നീ കള്ളമൊന്നും പറയണ്ട, എനിക്കറിയാം നീ ഇത് കണ്ടിട്ടുണ്ടെന്ന്. ശരി, എൻ്റെ റാങ്ക് പറയണ്ട, എനിക്ക് മുന്നേ ഉള്ള റാങ്കുള്ള ആളാരാന്നൊന്ന് പറയാമോ എന്നൊക്കെയാണ്. അത് പിന്നെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഹീറോ ആണെന്ന് തോന്നുന്നു പറയാണ്. ഇതുവട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്ത് ലിങ്ങാണോ എൻ്റെ മുന്നിലുള്ളത്, അയ്യോ എനിക്കിനിയും ഭക്ഷണവും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളവിടുന്ന് ഇറങ്ങിപ്പോവും. ഇൻ്റർവ്യൂവിൽ കിട്ടിയ നമ്മുടെ ഈ ഹീറോയിൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം ചർച്ച ചെയ്യുന്ന നമ്മുടെ ഹീറോയിൻ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് മാത്രമാണ്. ഇതിൽ ഇവൾക്കാണ് നമ്മുടെ ഈ ഹീറോയിനോട് ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് ഇവൾ വന്നിട്ട് പറയുകയാണ് ഇനി ഒറ്റ പിള്ളേർ അവളോട് മിണ്ടാൻ പാടില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ചെറുക്കൻ പറയും അത് തന്നെയാണ് അവളും ആഗ്രഹിക്കുന്നത്, അവൾക്കിപ്പോൾ പഠനമാണ് പ്രധാനമെന്ന് പറഞ്ഞ് നടക്കുന്നത്, അതുകൊണ്ട് ആരും മിണ്ടിയില്ലെങ്കിൽ അവൾക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇരിക്കുള്ളൂ എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഓ ഞാനിപ്പോൾ പഠനമാലേ മുഖ്യം, അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്ന് അവനും പറയുവാണ്. അടുത്ത ക്ലാസ് തുടങ്ങുകയാണ്. നമ്മുടെ ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് എണീച്ചിട്ട് പറയാണ് സാർ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ബോർഡൊന്നും കാണുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ ഫ്രണ്ടിനോട് പറയാണ് എടി ഇത് എനിക്കിട്ടുള്ള എന്തോ ഒരു പണിയാണ്, അതിനു മുമ്പ് ഞാൻ അവനിട്ട് തന്നെ പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ എണീച്ചിട്ട് പറയും സാർ ഇവനെന്തായാലും എൻ്റെ സീറ്റ് വേണമെന്നായിരിക്കും പറയുന്നത്, എനിക്കെന്തായാലും എൻ്റെ സീറ്റ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ഹീറോക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്ലാസ് മൊത്തത്തിലുള്ളതുകൊണ്ട് അവൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എണീച്ചിട്ട് പറയും സാർ ഞാൻ ലിങ്ങിന് എൻ്റെ സീറ്റ് കൊടുത്താളെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്നോളാന്ന് പറഞ്ഞത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ സാർ ഇതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ബഹളം വെക്കാൻ തുടങ്ങിയത്. സാറ് പറയും മിണ്ടാതെ നീ അവിടെ ഇരുന്ന് ആദ്യം യൂണിഫോം ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത വിളിക്കുവാണ്. ഇത് കേട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ നോക്കി ചിരിച്ചിട്ട് അവൻ്റെ സീറ്റിൽ വന്നിരിക്കുവാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ സാറിനെ വിളിച്ചിട്ട് പറയാണ് സാറ് എനിക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും കൂടി പറഞ്ഞു തരുമെന്നൊക്കെയാണ്. സാറും ആ ശരി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് സാറും ഒന്നേ തൊട്ട് ഇവക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. മുന്നിലിരുന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ചുമ്മാ കൈ എടുത്ത് പൊക്കുക, തലയെടുത്ത് മറിക്കുക, അങ്ങനെ ഇവളെ ബോർഡ് കാണിക്കാതിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എടാ നീ എന്തുവാ ചെയ്യുന്നത്, എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവനുമായിട്ട് ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മുടെ സാറ് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ നാന വഴക്ക് പറയാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഫസ്റ്റ് തൊട്ട് എടുക്കുന്നത്, എന്നിട്ട് നീ അവനോട് എന്ത് സംസാരിച്ചോണ്ടിരിക്കുക എന്നിട്ട് ഇവളെ വഴക്ക് പറഞ്ഞതും ഇവളാണെങ്കിൽ ശരി സാർ ഞാൻ എന്തായാലും ഇനി ഇവിടെ ഇരുന്നിട്ട് നോട്ട് എടുക്കുന്നില്ല, ഞാൻ പുറകെ പോയി നിന്നിട്ട് എഴുതിക്കോളാം എന്നിട്ട് അവൾ അവിടെ ഇരുന്ന് നിന്ന് എഴുതുവാണ്. ഇതുകൊണ്ട് സാറ് പറയും ഓ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ നിനക്ക് ഒരു പ്രശ്നമില്ലല്ലേ, മര്യാദയ്ക്ക് നീ ചെയ്തതിനൊക്കെ ഒരു പണിഷ്മെൻ്റ് ലെറ്റർ എഴുതിയിട്ട് സ്റ്റാഫ് റൂമിൽ കൊണ്ട് തരണം എന്ന് പറയുകയാണ്. ഇത് കേട്ടതെന്ന് അവിടെ ഹീറോക്കാണെങ്കിൽ നല്ലോണം സന്തോഷമായി. അന്ന് സ്കൂൾ വിട്ടു പോകുമ്പോൾ ഇവരൊക്കെ ആയിരിക്കും ക്ലാസ് ക്ലീൻ ആക്കേണ്ടത്, അതിനകത്ത് നമ്മുടെ ഹീറോയിനുണ്ട്. അവളാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ആ ക്ലാസ്സിൽ നിന്ന് പോകുന്ന കണ്ടതും ഒരു പെണ്ണ് വന്നിട്ട് പറയും ഏ നീ എവിടെ പോവാ, നീയും ഇന്ന് ക്ലീൻ ആക്കണ്ടല്ലേന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ആര് പറഞ്ഞു, അതിന് നീ ആരാന്ന് ചോദിക്കുകയാണ്, ഞാനാണ് ഹൈജീൻ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറയാണ്, നീ ഈ ജോലി ചെയ്തിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയാണെങ്കിൽ എന്ത് ഞാൻ ജോലി ചെയ്യാനോ, ഞാൻ എല്ലാവർക്കും ജോലി കൊടുക്കാറേ ഉള്ളൂ, എന്നെക്കൊണ്ട് ആരും ചെയ്യിപ്പിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് പഴയ ബോസിനെ പോലെ പറയുവാണ്. അപ്പോൾ ഈ പെണ്ണും പറയും ഓ നീ ജോലി ചെയ്താലും ജോലി ചെയ്തില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല, നാളെ മൊത്തം ക്ലാസ്സിലെ ബേക്കിൽ പോയി നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും. അപ്പോൾ നമ്മുടെ ഹീറോവും അവൻ്റെ പണിയെല്ലാം ചെയ്തിട്ട് അവളുടെ അടുത്ത് വന്നിട്ട് പറയാണ് ഇതാ ഇനി നീ ക്ലീനാക്ക്, ഞാൻ നിൻ്റെ ജോലിയും കൂടി കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, നിനക്ക് ഇനി കുറച്ച് ചെയ്താൽ മതി, അതും കൂടി ചെയ്തിട്ട് പൊക്കോന്ന് പറയാണ്. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അല്ല നീ ഇപ്പം ഇവിടെ പോവാ, ഇതൊക്കെ കൊണ്ട കളയണ്ടേ, അത് കൊണ്ട കളഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറയാണ്. നമ്മുടെ ഹീറോയും എല്ലാം കൊണ്ട കളഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ക്ലാസ് റൂമെല്ലാം വൃത്തിയാക്കി ഉള്ള സമയത്തിരുന്ന് പഠിക്കുമായിരിക്കും. ഇവളിങ്ങനെ പഠിക്കുന്നതൊക്കെ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നവർ ബൈ ബൈ.